അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്തുഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ദറാ സബറ ഫകാന ഖൈറൻ ലഹു. ഈ ഒരു ഹദീസിലൂടെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മുഅ്മിനിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അത്ഭുതമാണ്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്. കാരണം അവനിക്ക് വല്ല സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കും. അതവനക്ക് നന്മയായിട്ടാണ് ഭവിക്കുന്നത്. അപ്രകാരം തന്നെ അവനിക്ക് വല്ല ബുദ്ധിമുട്ടോ വല്ല പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും, അള്ളാഹുവിന് വേണ്ടി അവൻ ക്ഷമിക്കും. അതും അവനിക്ക് നന്മയായിട്ടാണ് ഭവിക്കുന്നത്. എന്നാൽ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലെ പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്നത്, വല്ല ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനായിത്തീരേണ്ടത് അങ്ങനെയല്ല. മറിച്ച് അവൻ്റെ പ്രയാസങ്ങളോ അവനിക്ക് പ്രയാസങ്ങളോ മറ്റോ വന്നു ഭവിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ രക്ഷിതാവിനോടുള്ള ബന്ധം സുദൃഢമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവൻ്റെ ഇഷ്ടദാസന്മാരായി നാം മാറേണ്ടതുണ്ട്. അത്തരത്തിൽ ഇഷ്ടദാസന്മാരായി മാറുന്നതിന് വേണ്ടിയിട്ട് ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ നാം ജീവിതത്തിൽ പതിവാക്കേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് ഹദ്ദാദ് റാത്തിബ് പോലുള്ള കാര്യങ്ങൾ, ബിസ്മില്ലാഹില്ലസീ ലാ ദറൂമ അസ്മീ ഷൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ഒരുപാട് മഹത്വമേറിയ ദിക്റുകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹദ്ദാദ് റാത്തിബ്. ഒരിക്കൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വിഷം നിറച്ച ഒരു പാത്രം കൊണ്ടുപോയി വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ റബ്ബ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നാണല്ലോ നീ വാദിക്കുന്നത്, എങ്കിൽ നീ ഇതൊന്ന് കുടിക്കുക, എന്നാൽ നിന്റെ റബ്ബിനെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അല്പം മൗനിയായിക്കൊണ്ട് അല്പസമയത്തിന് ശേഷം ബിസ്മില്ലാഹില്ലസീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം അത് കുടിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ അർപ്പണത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം നിറച്ച പാനീയം കുടിച്ചിട്ട് പോലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയാണുണ്ടായത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ദിക്റുകളും സുന്നത്തുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു കരുതലിൻ്റെ നോട്ടം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാഥൻ തുണക്കുമാറാകട്ടെ. വാഹിർ ദഅവതി അൽഹംദുലില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.